എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല നൈസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചേർത്തെടുക്കാൻ പറ്റിയ സമൂസയും സ്പ്രിംഗ് റോളും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഷീറ്റിന്റെ റെസിപ്പിയാണ്. നോമ്പൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഇതുപോലെ കുറച്ച് ഷീറ്റ് ഉണ്ടാക്കി ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെയൊക്കെ അത് കേടുകൂടാതിരിക്കും. മാവ് നമ്മൾ കുറച്ച് സമയം ഒന്ന് വെക്കണമെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ചേർത്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സമൂസ ഷീറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 250 ml ഈ ഒരു കപ്പിൽ 3 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അളവുകപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഒരു 3 ഗ്ലാസ് അളവിൽ മൈദ എടുത്താൽ മതി. ഇനി ഈ മൈദയിലേക്ക് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 3 കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നല്ല സോഫ്റ്റ് മാവാക്കി ഒന്ന് കുഴച്ചിട്ടെടുക്കണം. സാധാ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മളിതുപോലെ കുഴച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റാക്കി ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുത്താൽ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി നല്ല മയത്തിലൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. ഇതാണ് ആ ഒരു സമൂസ ഷീറ്റിൻ്റെ ഒരു കറക്റ്റ് പരുവം. കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കാട്ടോ, ആ ഒരു മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു മാവ് ഇതുപോലെ മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 15 to 20 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു മാവ് ഇവിടെ ഞാൻ കുഴച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മാവ് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം ഈ ഒരു മാവ് നമുക്കൊരു 8 ബോൾസ് ആക്കിയിട്ട്, അതായത് ഒരേ വലുപ്പത്തിൽ തന്നെ ഒരു 8 ബോൾസ് ആക്കി നമുക്കൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം. കയ്യിൽ ഓയിലാക്കിയിട്ട് ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ തന്നെ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉരുട്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെക്കുമ്പോഴത്തേക്കൊന്ന് കവർ ചെയ്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു മാവിരുന്ന് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ അങ്ങ് ഉണങ്ങി അങ്ങ് ഡ്രൈ ആയി പോവും. അപ്പോൾ ഇത് കണ്ടല്ലേ, ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ ഒരു 8 ബോൾസ് ആക്കി ഞാനിവിടെ നിന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് എടുത്ത് വെക്കുക. അതിനുശേഷം ഒരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകിലേക്കോ ഇതുപോലെ അത്യാവശ്യം നല്ലപോലെ തന്നെ മൈദ ഒന്ന് തൂക്കിക്കൊടുക്കുക. മൈദ നമ്മൾ ഇതുപോലെ ഒന്ന് തൂക്കിയതിന് ശേഷം ഇതൊരെണ്ണം എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കണം. ഇതുപോലെ 2 സൈഡിലും മൈദ ഒന്ന് ആക്കിയതിന് ശേഷം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കണം. ഇപ്പം നമ്മൾ പരത്തുമ്പം ഒരുപാട് ഇങ്ങനെ നൈസായിട്ട് പരത്തണ്ട. ഇത് കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിൽ നമ്മളൊന്ന് പരത്തിയിട്ടെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ ഒരെണ്ണം ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വീണ്ടും ഇതിൽ കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുക്കുക. അതിനുശേഷം ഇത് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ആ ഒരു മൈദയിൽ നല്ല പോലെ തന്നെ 2 സൈഡൊന്നും ആക്കിയിട്ട് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം പരത്തിയ ഒരു വലുപ്പത്തിൽ തന്നെ ഇതൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് ഞാനിവിടെ ആ ഒരു വലുപ്പത്തിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഈ ഓയിൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ നമ്മൾ വെറുതെ തൂത്ത് കൊടുത്താൽ പോരാ, നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഓയിൽ നന്നായിട്ട് ഞാൻ ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. ഇനി കുറച്ച് മൈദ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാട്ടോ. ഇതുപോലെ കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആദ്യം പരത്തിയെടുത്ത് വെച്ചിരിക്കുന്ന ഇത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ 2 എണ്ണം വെച്ച് കൊടുത്തിട്ടാണ് പരത്തിയിട്ടെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ സമൂസ ഷീറ്റ് റെഡിയാക്കുന്ന സമയത്ത് ഈ ഒരു രീതിക്ക് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് 2, 3, 4 എണ്ണം ഒക്കെ വെച്ചിട്ട് നമ്മൾ പരത്തിയെടുക്കാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ 2 എണ്ണം വെച്ചിട്ട് പരത്തിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ കറക്റ്റായിട്ട് കുക്കായും കിട്ടും, അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് വിടിയിച്ചെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 3, 4 ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ട് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ 2 എണ്ണം വെച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തിയിട്ടെടുക്കുകയാണ്. സമൂസ നമ്മൾ കഴിക്കുമ്പോൾ അറിയാമല്ലോ അത് നല്ല നൈസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കുമ്പം നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. ഒരുപാട് കട്ടി കൂടരുത്, എന്ന് വെച്ച് തീരെ അങ്ങനെ നൈസായി ഒരു പേപ്പർ പോലെ ആകുകയും ചെയ്യരുത്. ഞാനൊരു കറക്റ്റ് പരുവൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കട്ടിക്ക് വേണ്ടിട്ട് നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലും കട്ടി കൂടാനും പാടില്ല, ഇതിലും കട്ടി അങ്ങ് കുറയാനും പാടില്ല. ഇതുപോലെ ഞാനൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
ഈ ഒരു പാനിന്ന് ചൂടായിട്ട് എടുക്കുകയാണ്. ഇത് കുക്കായിട്ട് വരുന്ന ഒരു സമയം നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കണേ. ഓവറായിട്ട് ഇത് കുക്കായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മടക്കിയെടുക്കാനൊന്നും പറ്റില്ല, അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് അങ്ങ് പോവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡ് ഏകദേശം ഒരു 40-45 സെക്കൻഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഒരു സൈഡ് തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്ത് ഒരു 40-45 സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് കറക്റ്റായിട്ട് കുക്കായും കിട്ടണം, എന്നാൽ അത് സോഫ്റ്റ്നെസ് അങ്ങ് പോവുകയും ചെയ്യരുത്. ആ ഒരു പരുവത്തിൽ തന്നെ വേണം നമ്മൾ ഇതുപോലെ കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സൈഡൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാനിൽ നിന്നങ്ങ് എടുത്തിട്ട് അതിൻ്റെ ഒരു ചൂട് ചെറിയതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കുക. അതിൻ്റെ ഒരു ചൂട് ഒരുപാടങ്ങ് കുറയാൻ നിൽക്കേണ്ട കേട്ടോ. ആ ഒരു ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മൾ ഇതുപോലെ പതിയെ വണ്ണിട്ടൊന്ന് അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് സ്പീഡിലൊന്നും നമ്മളിത് വലിച്ചെടുക്കരുത് കേട്ടോ, വളരെ സാവധാനം ഇതുപോലെ നമ്മളൊന്ന് പതിയെ അടർത്തിയെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പം ആ ഒരു സൈഡൊന്നും പൊട്ടിയൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല നൈസായിട്ടുള്ള നമ്മുടെ ഒരു സമൂസ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ. രണ്ടെണ്ണം വെച്ചിട്ട് തന്നെയാണ് ഞാൻ പരത്തിയിട്ടെടുക്കുന്നത്. ഇതിപ്പോൾ കണ്ടില്ല, എല്ലാം തന്നെ പരത്തി ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഒന്നിൽ നിന്നൊന്ന് അടർത്തി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സമൂസയുടെയും സ്പ്രിങ്കിളിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് ആ ഒരു സൈഡെല്ലാം കറക്റ്റായിട്ട് ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സെൻറ്ററിൽ നിന്ന് ഒരേ വലുപ്പത്തിൽ ഇതിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മുടെ ഈ ഒരു സമൂസ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി സ്പ്രിങ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഇതിലും ചെറിയതൊക്കെയാണ് പരത്തി കുക്ക് ചെയ്തെടുത്തിരുന്നതെങ്കിൽ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി ഇങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ ഒരു സൈഡിലൊന്ന് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ നമുക്ക് റോൾ ചെയ്തിട്ട് എടുക്കാമെന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹോം മെയ്ഡ് സമൂസ ഷീറ്റ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് സമൂസയും വളരെ ഈസി ആയിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ ഷീറ്റ് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒരു സിപ്ലോക്ക് കവറിലിട്ട് ഫ്രീസറിൽ വേണം നമ്മളിത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സമൂസയുടെ റെസിപ്പി നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഉടനെ തന്നെ അത് ഇടാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് ഒരു ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കുറച്ച് മിച്ചം വരുന്നതാണ്, അത് ഒരിക്കലും നമുക്ക് വേസ്റ്റായി പോവില്ല കേട്ടോ. ഇത് ഇതുപോലെ തീരെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഓയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ബ്രെഡ് ക്രംസ് ഒക്കെ കോട്ട് ചെയ്തിട്ട് എടുക്കുന്ന സ്നാക്സുകളില്ലേ, ആ ഒരു ബ്രെഡ് ക്രംസിന് പകരം ഇത് വീണ്ടും കുറച്ചും കൂടി ചെറിയതാക്കിയിട്ട് ഇതിൽ കോട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്നാണ്. അപ്പോൾ ഇതുവരെയായിട്ട് സമൂസ ഷീറ്റ് വീട്ടിൽ ട്രൈ ചെയ്യാത്തവരും സമൂസ ഷീറ്റ് വീട്ടിലുണ്ടാക്കിയിട്ട് ശരിയാകാത്തവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. കടയിൽ നിന്നൊന്നും പോയി വാങ്ങിക്കാതെ ഇതുപോലെ ഈസിയാണ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് മൈദയും ഉപ്പും വെള്ളവും ഓയിലും മാത്രം മതി. ഇതുപോലെ ഒരുപാട് ഷീറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെയാണെന്ന് ബെല്ലൈക്കണ് കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.